ഞങ്ങളുടെ സ്കൂളിൻ്റെ മുൻവശം റോഡാണ്. അവിടെ വിനോദസഞ്ചാരികൾ വലിച്ചെറിയുന്ന കുപ്പികളും പ്ലാസ്റ്റിക് കവർ, ജ്യൂസിൻ്റെ ഒഴിഞ്ഞ കവർ, മിഠായി പേപ്പർ മുതലായവയൊക്കെ കാണുന്നുണ്ട്. ഇതുകൂടാതെ സ്കൂളിൻ്റെ കടവാതിൽ മൂന്നാറിനെ മാലിന്യമുക്തമാക്കുന്നതിനൊപ്പം കുട്ടികളിൽ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെയുള്ള അവബോധം വളർത്തുക എന്ന ആശയവും മുൻനിർത്തിയാണ് മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ ഹരിതസഭ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ മൂന്നാറിലെ ആറോളം വിദ്യാലയങ്ങളിൽ നിന്ന് നിരവധി കുട്ടികൾ പങ്കെടുത്തു. കുട്ടികളിലെ ആശയങ്ങൾ പഞ്ചായത്തിനെ അറിയിക്കുന്നതിനൊപ്പം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന പ്രദേശങ്ങൾ അധികൃതരെ അറിയിക്കുന്നതിനും സഭ കുരുന്നുകൾ പ്രയോജനപ്പെടുത്തി. From class 6A. In Kalar estate and Veladani estate, the waste management is improper. The plastics were dumped here and there, making the premises dirty, and the thermocol were spread throughout the roads and streets, making our environment ugly. തുടർന്ന് പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ കുഴന്തകൾക്ക് വേസ്റ്റോടെ വിളിപ്പുണർവ് ക്ലാസ് ഒന്ന് നമ്മൾ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ നടത്തണം. ഇതോട് നോക്കും എന്നാണ്, നമ്മൾ വന്നിട്ട് വേസ്റ്റുകളും പ്ലാസ്റ്റിക്കുകളും അങ്ങനെ എരിഞ്ഞിട്ടിരിക്കും. അപ്പോൾ നമ്മളുടെ കുഴന്തകൾ മൂലമാക എല്ലാ സ്കൂളിലും ഉള്ള കുഴന്തകളും ഇന്നേക്ക് വന്നിരുന്നാങ്ക. അപ്പോൾ അവങ്ങൾക്ക് വന്നിട്ട് നമുക്ക് ഒരു അവർനെസ് ക്ലാസ് കൊടുത്തിരുന്നു. അവങ്ങ വന്ന് വേസ്റ്റുകളെ തരം പിരിച്ചു കൊടുക്കവും പ്ലാസ്റ്റിക്കുകളെ യൂസ് പണക്കൂടാതും നമ്മൾ ആറ്റു പകുതികളിലുള്ള ആറ്റുകളെ സുത്തപ്പെടുത്തുന്നതും. വർഷാവർഷം ആയിരക്കണക്കിന് സഞ്ചാരികളെത്താറുള്ള പഞ്ചായത്തായതിനാൽ തന്നെ മൂന്നാറിലെ മാലിന്യ പ്രശ്നങ്ങളും രൂക്ഷമാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കരുതെന്ന കർശന നിർദ്ദേശമുണ്ടെങ്കിലും പലരും അത് പാലിക്കാറില്ല. വിദ്യാർത്ഥികൾക്കായുള്ള ഹരിതസഭ പോലുള്ള പരിപാടികൾ വരും തലമുറയെ വ്യക്തിശുചിത്വത്തിനൊപ്പം പരിസര ശുചിത്വവും പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ബോധവാന്മാരാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.